ഫെബ്രുവരി 20 വിശുദ്ധ എലേവുതേരിയസ് ക്ലോവിസ് രാജാവിന്റെ പിതാവായ കിൽഡറിക്കിന്റെ വാഴ്ചയുടെ അവസാന കാലത്ത് ഫ്രാൻസിൽ ടൂർണൈ എന്ന സ്ഥലത്ത് എലേവുതേരിയസ് ജനിച്ചു. പിതാവ് ടെറേനൂസും മാതാവ് ബ്ലാന്തായുമാണ്. ഇരുവരും ക്രിസ്ത്യാനികളായിരുന്നു. സ്കെൽമിലെ ട്രൈബൂൺ ക്രിസ്ത്യാനികൾക്കെതിരായി ഒരു മതമർദ്ദനം അഴിച്ചുവിട്ടതിനാൽ ടൂർണൈയിലെ ക്രിസ്ത്യാനികൾ ബ്ലെൻഡിയമിയത്തിലേക്ക് പലായനം ചെയ്തു. അതിനിടയ്ക്ക്, അതായത് 496 ക്ലോവിസ് രാജാവ് മാനസാന്തരപ്പെട്ടു ബ്ലെൻഡിയമിൽ വിശുദ്ധ പത്രോസിന്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു. തെയോഡോറായിരുന്നു ടൂർണൈയിലെ ആദ്യത്തെ മെത്രാൻ. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് എലേവുതേരിയസ്. ക്രിസ്തു മതത്തെ അതിൻ്റെ പ്രാരംഭ അവസ്ഥയിൽ തന്നെ ദ്രോഹിച്ചു കൊണ്ടിരുന്ന ആര്യൻ പാഷണ്ഡതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തു ചെയ്യാമെന്ന് ഹോർമിസ് ദാസ് പാപ്പ ചോദിച്ചപ്പോൾ എലേവുതേരിയസ് ഒരു സുനഹദോസ് വിളിച്ചുകൂട്ടി. പാഷണ്ഡികൾ ലജ്ജിതരായി. വൈരാഗ്യം പൂണ്ട പാഷണ്ഡികൾ ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകവേ നേരെ ചാടി വീണ് അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി. തൽക്കാലം അദ്ദേഹം സുഖം പ്രാപിച്ചെങ്കിലും താമസിയാതെ മരണമടഞ്ഞു. രൂപതാഭരണം തൻ്റെ സ്നേഹിതനായ വിശുദ്ധ മെദാർദിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ദിവംഗതനായത്. ടൂർണൈയിലെ ഹെൻറി 12-ാം ശതാബ്ദത്തിൽ എഴുതിയ ഈ ചരിത്രം ചിലർ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും എലേവുതേരിയസ് പ്രശസ്തിയാർജിച്ച ഒരു വിശുദ്ധനായിരുന്നു എന്നത് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ പൂജ്യാവശിഷ്ടം 897 1064 സ്ഥലം മാറ്റിയത് ചരിത്ര വസ്തുതയാണ്.